എല്ലാവർക്കും എൻ്റെ ചാനലായ അജിത വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്ന അധ്യാപക ദിനത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലുമായിട്ടാണ്. മുൻ രാഷ്ട്രപതിയും വിദ്യാഭ്യാസ വിചിഷ്ടനും ദാർശനികനുമായ സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത്. അധ്യാപക ദിനത്തിലൂടെ നൂതന മാതൃക പുതിയ തലമുറയ്ക്ക് പകർത്താൻ പരിശ്രമിച്ച വ്യക്തിയായിരുന്നു രാധാകൃഷ്ണൻ. ഈ ദിനത്തിൽ അദ്ദേഹത്തിന് പ്രണാമമർപ്പിച്ചുകൊണ്ട് ഞാൻ അറിഞ്ഞ അറിവ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. നമ്മുടെ ഗുരുക്കന്മാരുടെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാവട്ടെ ഈ അധ്യാപക ദിനം. എല്ലാവർക്കും ഉണ്ടാവും നമ്മളെ പഠിപ്പിച്ച ഒരു അധ്യാപകനോട് ഏറ്റവും കൂടുതൽ ആ ഒരു ആത്മബന്ധം. ഒരു പക്ഷേ നിങ്ങൾ ജീവിതത്തിൻ്റെ തിരക്കിനിടയിൽ മറന്നുപോയിട്ടുണ്ടാവും. എൻ്റെ ഈ ഓർമ്മപ്പെടുത്തൽ നിങ്ങളെയും ഓർമ്മപ്പെടുത്തലാകട്ടെ. മാതാപിത ഗുരുദൈവം വാക്കുകൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. മാതാ പിത ഗുരുദൈവം ആദ്യം ഓരോരുത്തരും ബഹുമാനിക്കേണ്ടതും ആദരിക്കേണ്ടതും പൂജിക്കേണ്ടതും ജന്മം നൽകിയ മാതാപിതാക്കളെ തന്നെയാണ്. അവർ നമുക്ക് നൽകിയ സ്നേഹം കരുതൽ ലോകത്ത് വേറെ ഒരിടത്തു നിന്നും നമ്മൾക്ക് കിട്ടില്ല. കുട്ടികളുടെ ആദ്യ ഗുരുകുലം സ്വന്തം ഗൃഹം തന്നെയാണ്, ഗുരു മാതാപിതാക്കളും. പിന്നെയാണ് നാവിൽ ആദ്യാക്ഷരം കുറിക്കുന്ന ആചാര്യൻ. അത് കഴിഞ്ഞു പുതിയൊരു ലോകത്തേക്കുള്ള കാൽവെപ്പാണ് അറിവിൻ്റെ ലോകത്തേക്ക്. ഒരു കുട്ടിയിൽ ഉറങ്ങിക്കിടക്കുന്ന നന്മകൾ കണ്ടെത്താൻ കഴിയുന്നത് അധ്യാപകർക്കാണ്. സ്നേഹം കൊണ്ടും ശാസന കൊണ്ടും ഉപദേശങ്ങൾ കൊണ്ടും കുട്ടിയെ ലോകത്തിൻ്റെ മുന്നിലേക്ക് ഒരു നല്ല പൗരനാക്കി വളർത്തിയെടുക്കുന്നതിന് ഒരു അധ്യാപകൻ്റെ പങ്ക് ചെറുതല്ല. എത്രയോ വിരുദ്ധരായ കുട്ടികളെ അധ്യാപകന്മാരുടെ സ്നേഹപൂർവമായ ഉപദേശത്താൽ നേർവഴി തെളിയിച്ചിട്ടുണ്ട്. അറിവും ജീവിതവും പകർന്നു നൽകുന്നവരാണ് അധ്യാപകർ. വിദ്യാർത്ഥികൾ ആത്മവിശ്വാസം വളർത്താൻ ഒരു നല്ല അധ്യാപകന് കഴിയും. പഠിപ്പിക്കലിൽ പ്രധാനമായും ഉൾപ്പെട്ടിരിക്കുന്നത് സ്നേഹമാണ്. അധ്യാപകരും വിദ്യാർത്ഥി